സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കെ ടി ഡി സി ചെയർമാനുമായി പി കെ ശശി പാർട്ടി ഫണ്ട് തിരിമറി നടത്തിയതിന്റെ രേഖകൾ പുറത്ത്. സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് 5,60,00,000 രൂപ ഓഹരി വാങ്ങിയതിന്റെ രേഖകളാണ് പുറത്തുവന്നത്. പാർട്ടി അറിയാതെ മണ്ണാർകാട് സർക്കിൾ സഹകരണ വകുപ്പിലെ വിവിധ സൊസൈറ്റികളിൽ 35 നിയമനം നടത്തിയതിനും തെളിവുണ്ട്. സ്വന്തം അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ മാറ്റിയതിന്റെ തെളിവും പാർട്ടി അന്വേഷണ കമ്മീഷന് മുൻപാകെ മണ്ണാർകാട് ഏരിയ കമ്മിറ്റി സമർപ്പിച്ച രേഖകളിലുണ്ട്. വിവരങ്ങൾ നൽകാൻ ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്, പി കെ ശശി ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ മണ്ണാർകാട് ഏരിയ കമ്മിറ്റി തെളിവ് ശേഖരണം നടത്തി അത് പാർട്ടിക്ക് മുൻപാകെ നൽകുമ്പോൾ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? എന്തെല്ലാം തെളിവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്? രേഷ്മ, പി കെ ശശിക്കെതിരായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടിന്റെ ആരോപണങ്ങൾ ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ കൃത്യമായ രേഖകളും അതുപോലെ തന്നെ തെളിവുകളും തങ്ങളുടെ പക്കലുണ്ട്, അതൊരു പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയാണെങ്കിൽ അവർക്ക് മുൻപിൽ ഇത് സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആളുകൾ കൃത്യമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ ഒരു ഏരിയ കമ്മിറ്റി യോഗം നടന്നത്. ഈ യോഗം ഏകദേശം രാത്രി ഏറെ വൈകോളം തന്നെ യോഗം നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അന്വേഷണ കമ്മീഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഉത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരോടൊപ്പമാണ് ഈ പ്രത്യേക വിളിച്ചു ചേർത്ത ഏരിയ കമ്മിറ്റി യോഗം നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 7 വലിയ സാമ്പത്തിക ക്രമക്കേടിന്റെ 7 തെളിവുകളാണ് ഇത്തരത്തിൽ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഈ അന്വേഷണ കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച്, സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് 5,60,00,000 രൂപ യൂണിവേഴ്സൽ കോളേജ് ഓഹരി വാങ്ങിയതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ തെളിവുകളായി സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണാർക്കാട് പ്രദേശത്ത് സഹകരണ വകുപ്പിന്റെ വിവിധ സൊസൈറ്റികളിൽ പാർട്ടി അറിയാതെ പി കെ ശശി ഏകദേശം 35 അനധികൃതമായിട്ടുള്ള നിയമനങ്ങൾ നടത്തിയതിന്റെ രേഖകളും ഇത്തരത്തിൽ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ കോളേജിൽ ചെയർമാനാകണമെങ്കിൽ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിരതാമസമായിട്ടുള്ള ആളാവണം. എന്നാൽ പി കെ ശശി അദ്ദേഹം മണ്ണാർക്കാട് താലൂക്കിലല്ല, പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കോളേജിൽ ചെയർമാനാകുന്നതിനായിട്ട് സഹോദരിയുടെ അഡ്രസ്, സഹോദരി താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ് പ്രൂഫിൽ അതിൽ ക്രമക്കേട് വരുത്തി ഇത്തരത്തിൽ മണ്ണാർക്കാട് താലൂക്കിലാണ് താമസിക്കുന്നത് എന്ന് കാണുന്നതിനുള്ള അഡ്രസ് പ്രൂഫ് ഉണ്ടാക്കിയതിന്റെ രേഖകളടക്കം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ തെളിവുകളായി സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശശി, പി കെ ശശിയുടെ ഡ്രൈവർ പി കെ ജയന്റെ പേരിൽ ഈ വില്ലേജ് ആലനല്ലൂർ വില്ലേജ് പരിസരത്ത് ഏകദേശം 1 കോടിക്ക് മുകളിൽ തുക ചെലവാക്കി സ്ഥലം വാങ്ങിയതിന്റെ തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി ഉയർന്നു വന്നിട്ടുള്ള വലിയ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ഇ കെ നായന സ്മാരക ഏരിയ കമ്മിറ്റി ഓഫീസ്, പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ അതിന്റെ നിർമ്മാണം കഴിഞ്ഞ ഘട്ടത്തിൽ ഏകദേശം 10 ലക്ഷത്തോളം രൂപ അത് 10 ലക്ഷത്തോളം രൂപ ബാക്കിയുണ്ടായിരുന്നു. ഈ 10 ലക്ഷത്തോളം രൂപ പി കെ ശശി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്നൊരു വലിയ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനും കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ സാമ്പത്തിക ക്രമക്കേടിന്റെ തെളിവുകൾ നിലവിൽ പി കെ ശശി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഈ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മണ്ണാർക്കാട് പ്രത്യേക തുരുത്തല്ല, സി പി എമ്മിൽ ആരും ഫാൻസ് അസോസിയേഷന് വേണ്ടി ശ്രമിക്കേണ്ട, ആരും പാർട്ടിക്ക് അതീതരല്ല. ഒപ്പം രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവുകയും ഒപ്പം ഈ പുത്തലത്ത് ദിനേശൻ നേരിട്ടെത്തി തെളിവുകൾ ശേഖരിക്കുകയും അത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നടപടി പ്രതീക്ഷിക്കാമോ? ഇത്രയും നാൾ അദ്ദേഹത്തിനെതിരെ നടപടി നേരിടേണ്ടി വന്നിട്ടില്ല. കടുത്ത ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ പോലും പാർട്ടി സെക്രട്ടറി അടക്കം വിശദമാക്കിയത് ഇത് മാധ്യമ സൃഷ്ടിയാണ്, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നായിരുന്നു. ഇപ്പോൾ ഈ ഏരിയ കമ്മിറ്റി തന്നെ ഇത്രയും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പാർട്ടിക്ക് മുൻപാകെ സമർപ്പിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പാർട്ടിക്കാവില്ലല്ലോ. പാർട്ടി സെക്രട്ടറി ഈ വിഷയത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച സാഹചര്യത്തിൽ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലും എന്താണ് പാർട്ടിക്ക് അതീതനായ ഒരു മനുഷ്യന് നിൽക്കാൻ സാധിക്കില്ല. അത്തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി അത് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. അന്ന് ഇത്തരത്തിൽ പുത്തലത്ത് ദിനേശൻ അടങ്ങുന്ന സംഘത്തെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചപ്പോൾ 2 നിർദ്ദേശങ്ങളാണ് ഇവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. കൃത്യമായി മണ്ണാർക്കാട് എത്തി കൃത്യമായി ഇതിന്റെ വിവരങ്ങൾ പരിശോധിക്കുക, വസ്തുതകൾ പരിശോധിക്കുക, അതുപോലെ തന്നെ 1 മാസത്തിനുള്ളിൽ ഇത് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നലെ എത്തി കൃത്യമായ രേഖകളെല്ലാം പരിശോധിച്ച്
കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പാർട്ടിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏറ്റവും അടുത്ത സമയത്ത് തന്നെ കൃത്യമായി ഇവ പരിശോധിച്ച് നടപടികൾ ഉണ്ടാവുക, കൃത്യമായ നടപടികൾ തന്നെ സ്വീകരിക്കും എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരം. ശരി, പി കെ ശശിക്കെതിരായ സാമ്പത്തിക തിരിമറി ആരോപണങ്ങളിലാണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള നേതാക്കൾ ഇപ്പോൾ രേഖകളും തെളിവുകളും സമർപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ബെൻസൺ ബാബു നൽകിയത്.